അതെ, നിങ്ങൾ ഇനി പരാതിക്കൊന്നും പോയിട്ട് കാര്യമില്ല. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ ഈ ഇതിൻ്റെ പുറകെ ഇന്നലെ നടന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ബിനോയിയൊക്കെയാണ് നടന്നതെങ്കിലും ബിനോയിയും രഞ്ജിത്തൊക്കെ നടന്നതെങ്കിലും ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ പ്രശ്നക്കാർ ഇടവക്കാരല്ല. ഇടവക്കാർക്ക് ഏത് കുർബാന ഇല്ലായാലും കുഴപ്പമില്ല. പിന്നെ ഒരു സപ്പോർട്ടുണ്ട്, അതിപ്പോൾ ഏതായാലും കുർബാന തിരിഞ്ഞല്ലാന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് പിതാക്കന്മാരും അച്ഛന്മാരും തമ്മിലുള്ള കളിയാണ്. അപ്പം നമ്മുടെ ഇടവക്കാർ എപ്പോഴാണ് കല്യാണമാണെങ്കിലും മാമോദിസയാണെങ്കിലും വീട് താമസമാണെങ്കിലും കൂടേണ്ടവരാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പം നമ്മളല്ല തല്ലി പിടിക്കേണ്ടത്. യുവമാർക്കിട്ട് ലാലു പറഞ്ഞ പോലെ നല്ല പൊട്ടീര് കൊടുക്കുക, അത് അതിനുള്ള സംവിധാനമാണ് ഇനി ചെയ്യേണ്ടത്. കാരണം ഇവർ ഈ പിതാക്കന്മാരും അച്ഛന്മാരും ജോയിൻ്റ് വെഞ്ചറാണ്. അത് നമുക്ക് ആദ്യമേ മനസ്സിലായില്ല, ഇപ്പം അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അത് ഞങ്ങൾ ഇന്നലത്തെ ആ ഒരു അനുഭവം ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻറ്റിന് ഒന്നിനും പോകണ്ട, പള്ളി മേടയിലേക്ക് ചെല്ലുക, കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് ഒരു തീർപ്പ് കൽപ്പിക്കുക. അല്ലാണ്ട് വേറെ ഒരു ഇടപാടും ഇല്ല. ഇനി ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പള്ളി മേടയിലുള്ള കളികളെ ഇനി പറ്റുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ വെറുതെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ തൃപ്പൂണിത്തുറയിൽ ഒരാവശ്യമില്ല, ഇത് രണ്ടു കൂട്ടരെയും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചോണ്ടാണല്ലോ അവിടെ സംഘർഷവും കാര്യങ്ങളും ഒന്നുള്ളതൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഇടവക്കാർ തമ്മിൽ ഒരാളും തമ്മിൽ തെറ്റരുത്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. പക്ഷെ ഇവർ വരുത്തന്മാരാണ്, മൂന്നോ നാലോ കൊല്ലത്തേക്ക് മാത്രമുള്ള അഭയാർത്ഥികളാണ് ഇവർ. ഇവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലാകാത്തവർ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അത് ശിക്ഷയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മിൽ തല്ലി പിടിക്കരുത്. അത് പ്രത്യേക മൈൻഡിൽ വേണം. ഇന്നലത്തോണ്ട് ഞങ്ങൾക്കത് മനസ്സിലായി.